എല്ലാവർക്കും സാച്ച് ഫാമിലിയുടെ മനോഹരമായ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അസർബൈജാൻ ട്രിപ്പിന്റെ സിറ്റി ടൂറിന്റെ രണ്ടാം ഭാഗത്തിലാണ് നമ്മളിപ്പോൾ. ഈ കാണുന്നതാണ് കാർപ്പറ്റ് മ്യൂസിയം. ഇത് ആക്ച്വലി 5 മണിക്ക് കൃത്യം ഇത് ക്ലോസ് ആവും. നമ്മൾ വൈകി എത്തിയോണ്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിച്ചില്ല. അപ്പം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നേരത്തെ പോകണം. ഇതിനുള്ളിൽ ഒരുപാട് കാർപ്പറ്റുകളുടെ കളക്ഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അടുത്തായിട്ട് നമ്മൾ ഫ്യൂണിക്കുല ട്രെയിൻ വഴി ഹൈലാൻഡ് പാർക്കിലേക്കാണ് പോകുന്നത്. ഫ്യൂണിക്കുല ട്രെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് ഒരുപാട് ഉയർന്ന ചെരിവൊക്കെയുള്ള പ്രദേശങ്ങളിലേക്ക് പോകാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സവിശേഷ ട്രെയിൻ. അതായത് നമ്മുടെ മെട്രോ ഒക്കെ പോലുള്ള ചെറിയ കമ്പാർട്ട്മെൻ്റ് ഒന്നും പറയല്ല കേട്ടോ, മെട്രോക്കാരൊക്കെ പോലെ തന്നെ. സാധാരണയായിട്ട് 2 ട്രെയിനാണ് ഉണ്ടാവാറ്, അഥവാ 2 കാറുകൾ അതാണ് ഉണ്ടാവാം. ഈ ഫ്യൂണിക്കുലർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ കയർ കൊണ്ട് കെട്ടി വലിക്കുന്നത് എന്നാണ് കേട്ടോ. അതായത് ഇപ്പം ഒരു ട്രെയിൻ മുകളിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത ട്രെയിൻ ആ സമയം താഴോട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പം ഇവർ ശരിക്കും ഇതിൻ്റെ ഈ ട്രെയിൻ, ഈ റെയിൽ പാളുണ്ടല്ലോ, അതിൻ്റെ മിഡിൽ വെല് നടുവശത്തായിട്ടാണ് ഇതിന് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടും മാറി പോകാനായിട്ടുള്ള ആ ഒരു സംവിധാനം ഉണ്ടാവാം. ഇതിലൂടെയുള്ള യാത്ര വളരെ രസമാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങളിപ്പം കുത്തനെ മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ നോക്കിക്കേ, സൈഡിലോട്ട് നോക്കിക്കേ, ഒരു ട്രെയിൻ താഴത്തേക്ക് പോകുന്നു കേട്ടോ. നമ്മുടെ ട്രെയിൻ മേളിലോട്ട് വരുമ്പോൾ ആ ട്രെയിൻ നേരെ ദാ ഇങ്ങനെ താഴത്തോട്ടേക്ക് ഇറങ്ങിപ്പോയ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഹൈലാൻഡ് പാർക്കിലാണ്. ബാക്കു സിറ്റിയിലെ മനോഹരമായ ഒരുപാട് പാർക്കുകളിൽ വെച്ച് ഏറ്റവും മനോഹരമായ പാർക്കാണ് ഈ ഹൈലാൻഡ് പാർക്ക് എന്ന് പറയുന്നത്. ഈ ഹൈലാൻഡ് പാർക്കിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അതിൻ്റെ ഹയസ്റ്റ് പോയിൻ്റാണ്, ഏറ്റവും ഉയരത്തിലാണ് ഈ പാർക്ക് നിൽക്കുന്നത്. പിന്നെ ഈ പാർക്ക് പണി കഴിപ്പിച്ചത് 1920, അതായത് 100 വർഷങ്ങൾക്ക് മുൻപാണ്. മുൻപ് ഇവിടെ ഒരു സിമട്രി ആയിരുന്നു എന്നാണ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു തന്നത്. ഈ കാണുന്നത് അസർബൈജാനി സോൾജിയറാണ്. ഇദ്ദേഹത്തിന് 2 പ്രാവശ്യം ഹീറോ ഓഫ് USSR ആയിട്ടുള്ള അംഗീകാരം ലഭിച്ചിട്ടുള്ള ആളാണ്. ഇദ്ദേഹത്തിനോടുള്ള സ്മരണാർത്ഥം ഇവിടുത്തെ കുറച്ച് സ്ട്രീറ്റുകൾക്കും അതുപോലെ മെട്രോ സ്റ്റേഷനും അദ്ദേഹത്തിൻ്റെ പേരായിട്ടുള്ള അസസ്ലാന എന്ന നെയിമാണ് കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഫ്ലെയിം ടവേഴ്സ്. ആ പേര് പോലെ തന്നെ തീ കത്തുന്നതിൻ്റെ ആ ഒരു ആകൃതിയിൽ, അത് ആ ഒരു ആകൃതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവർ അതിൻ്റെ ഒരു സിമ്പിൾ എന്ന് പറയുന്നത് ഇവർ പാസ്റ്റിൽ അഗ്നിയെ ആരാധിച്ചതിൻ്റെയും അതുപോലെ ഫ്യൂച്ചറിൻ്റെ സ്ട്രെങ്ത്തുമാണ് കാണിക്കുന്നത്. ഈ കാണുന്നതാണ് മാർട്ടീസ് ലെയിൻ, അല്ലെങ്കിൽ രക്തസാക്ഷി പാത എന്നറിയപ്പെടുന്നത്. എന്താണെന്ന് വെച്ചാൽ 1st World War അവസാന നാളൊക്കെ ആയപ്പോൾ ഈ ബാക്കുലി യുദ്ധം പുറപ്പെട്ടു. ബാക്കുലി യുദ്ധം പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ റഷ്യ അവിടെ തകർന്നു. തകർന്നു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാക്കുവിൻ്റെ കുറച്ച് സ്ഥലങ്ങൾക്ക് വേണ്ടിയിട്ട് 4 രാജ്യങ്ങൾ വന്ന് വീണ്ടും യുദ്ധമായി. അവരാണ് 1 ബോൾഷെവിക്കുകൾ, പിന്നെ മെൻഷെവിക്കുകൾ, അർമേനിയക്കാർ, അസീറികൾ. ഇവരെ തമ്മിൽ പരസ്പരം കയ്യടി, എന്താ പറയുക, പോരാടി കലഹിച്ചപ്പോൾ ആ യുദ്ധത്തിൻ്റെ പരിണിത ഫലം എന്ന വണ്ണം വധിക്കപ്പെട്ട, രക്തസാക്ഷികളാക്കപ്പെട്ട ആളുകളുടെ എന്താ പറയുക, ശ്മശാനങ്ങളാണ് ഈ കാണപ്പെടുന്നത്. ആക്ച്വലി ഇവിടെ ശരിക്കും സെമിത്തേരികളായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോരാട്ടത്തിൻ്റെ അവസാനം ബോൾഷെവിക്കുകൾ അധികാരത്തിൽ വന്നു. അവർ അധികാരത്തിൽ വന്നപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ വന്നിട്ട് അവർ ഈ സെമിത്തേരികൾ മൊത്തത്തിൽ അങ്ങ് തകർത്ത് കളഞ്ഞു. തകർത്ത് കളഞ്ഞിട്ട് അവർ അവിടെ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉണ്ടാക്കി. പിന്നെ അവരുടെ തന്നെ നേതാവായിട്ടുള്ള ഒരു സെർജി കിറോവിൻ്റെ പ്രതിമയും അവിടെ സ്ഥാപിച്ചു. പിന്നെ അത് കഴിഞ്ഞ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ബാക്കു വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ അതെല്ലാം എടുത്തു മാറ്റി ഇവിടെ രക്തസാക്ഷികളായി മരിക്കപ്പെട്ടവരോടുള്ള ആദരവോടുകൂടി വീണ്ടും അവർ വീണ്ടും നിർമ്മിച്ചതാണ് ഇപ്പോൾ കാണുന്നത്. ഇതാണ് എറ്റേണൽ ഫയർ ബിൽഡിംഗ്, അല്ലെങ്കിൽ എറ്റേണൽ ഫ്ലെയിം ബിൽഡിംഗ് എന്ന് പറയും. അത് നാച്ചുറൽ അല്ല ആ ഫയർ, അത് ശരിക്കും ഒരു നിർമ്മിച്ചതാണ്, ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ചതാണ്. ഇവരുടെ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് രക്തസാക്ഷികളായിട്ടുള്ള ധീരമരണം കൈവരിച്ച ഓരോരുത്തർക്കും വേണ്ടിയിട്ട് അവരുടെ സ്മാരകമായിട്ടാണ് ഈ ബിൽഡിംഗ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാ വർഷം ജാനുവരിയിൽ ഇവിടുത്തെ പ്രസിഡൻ്റ് ഇവിടെ വന്ന് പ്രാർത്ഥനകളെല്ലാം നടത്താറുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ താഴത്തേക്ക് നോക്കിയാൽ നല്ല മനോഹരമായ കാഴ്ചകളാണ്. ഓൾഡ് സിറ്റി, കാസ്പിയൻസി എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ.